നമസ്കാരം, ഇത് ഭാരത് ലൈവ്. വീണ്ടും നാവിനെല്ലില്ലാതെ MM മണി. MM മണിയെ മുഖ്യമന്ത്രി ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആരെക്കുറിച്ചും എന്തും പറയുന്ന, സത്യം പറഞ്ഞാൽ ഒരു നികൃഷ്ട ജീവിയായി, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നികൃഷ്ട ജീവിയായി MM മണി അധപ്പതിച്ചിരിക്കുന്നു. എന്താണ് MM മണിയെ KK രമ തല്ലിയോ, ഉപദ്രവിച്ചോ, ചീത്ത വിളിച്ചോ, എന്താണ് ചെയ്തത്? ഒരു വിധവ എന്നതിൽ ഒരു ജനപ്രതിനിധി കൂടിയായ അവർ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൽ എന്താണ് തെറ്റ്? കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും, ഏത് പാവപ്പെട്ടവനും മുഖ്യമന്ത്രിയെ വിമർശിക്കാം. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നത്. താങ്കൾ അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ പണമാണ് ശ്രീ MM മണി. എന്ത് തോന്നിയാസവും പറയാം എന്ന് വിചാരിക്കരുത്. CPI നേതാവ് കൂടിയായ വനിതാ നേതാവ് ആനി രാജയെ അതിനിശിതമായി മോശമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് MM മണി എത്തിയിരിക്കുന്നത്. അതിനെ വിമർശനം എന്ന് പറയാൻ പറ്റില്ല. അവർ അങ്ങനെ പറയുമെന്ന്, അവർ ഡൽഹിയിലാണല്ലോ, ഇവിടെയല്ലോ ഉണ്ടാക്കുന്നത്, ഡൽഹിയിലാണല്ലോ, കേരളത്തിലല്ലോ, കേരള നിയമസഭയിൽ അല്ലല്ലോ, ഇവിടെ കേരള നിയമസഭയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ. അനിരാജയ്ക്ക് എങ്ങനെ അറിയാനാണ്? ഇനി അവർ പറഞ്ഞാലും അതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതാണ്, സമയം കിട്ടിയാൽ ഇതിലും ഭംഗിയായി ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ് MM മണിയുടെ പ്രസ്താവന. ഡൽഹിയിലല്ലേ അവർ ഉണ്ടാക്കുന്നത്? ഇവിടെ പെമ്പുളൈ ഒരുമൈ നേതാവ് ഗോമതി എന്ന സ്ത്രീക്ക് കുറ്റിക്കാട്ടിൽ മറ്റേ പണിയാണെന്ന് പറഞ്ഞ MM മണി. ഇവിടെ 1, 2, 3, ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ MM മണി. KK രമയെ, ആ മഹതി വിധവയായത് അവരുടെ വിധി, അത് ഞങ്ങൾ കാരണമല്ലല്ലോ, CPM കാരണമല്ലല്ലോ എന്ന് പറഞ്ഞ് അവഹേളിച്ച MM മണി. വീണ്ടും വീണ്ടും അവഹേളനങ്ങൾ തുടരുകയാണ്. നിയമസഭയിലെ പ്രശ്നങ്ങൾ അവർക്കറിയില്ലല്ലോ. ഇവിടെ കേരള നിയമസഭയിൽ എന്താണ് പ്രശ്നം? താങ്കളുടെ മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങളല്ലാതെ കേരള നിയമസഭയിൽ എന്താണ് പ്രശ്നമുള്ളത്? KK രമ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? ഒന്നുമില്ല. മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന കസേരയിൽ വാഴ വെക്കണം എന്നവർ പറഞ്ഞത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും പ്രതിനിധിയായിട്ട് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രി എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്യുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഇവിടുത്തെ ഓരോ ജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നിയാസവും പറയാൻ വേണ്ടി ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണോ ഇദ്ദേഹത്തെ? ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ? സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കാൻ ഇദ്ദേഹത്തിന് നാണമില്ലേ? നാണവും മാനവുമില്ലേ? ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കും? പ്രബുദ്ധ കേരള ജനതയാണ്, അതിൻ്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ അത് ആ ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി, ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി, മുൻ മന്ത്രി ഇങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും? കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ നാണം കെടില്ലേ? യാതൊരു നിലവാരവുമില്ലാതെ ഇദ്ദേഹത്തെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അങ്ങയോട് വേദനയോടെ ഖേദത്തോടെ ചോദിച്ചു പോവുകയാണ്.